സർവീസ് തുടങ്ങിയ 6 ദിവസം കൊണ്ട് വന്ദേ ഭാരത് എക്സ്പ്രസിന് വരുമാനം 2,70,00,000 രൂപ. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള സർവീസിലാണ് ടിക്കറ്റ് ഇനത്തിൽ കൂടുതൽ വരുമാനം. വന്ദേ ഭാരത് എക്സ്പ്രസ് തിരുവനന്തപുരത്ത് നിന്ന് സർവീസ് തുടങ്ങിയ 1 April 2023 to May 3 കണക്കാണിത്. കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള സർവീസിൽ ടിക്കറ്റ് ഇനത്തിൽ വരുമാനം 1,17,00,000 രൂപ. April 28 കാസർഗോഡ് തിരുവനന്തപുരം സർവീസിൽ 19,50,000 രൂപയാണ് ടിക്കറ്റ് ഇനത്തിലെ വരുമാനം. April 29 20,30,000. April 30 20,50,000. May 1 20,10,000. May 2 18,20,000 രൂപ. May 3 18,00,000. തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്കുള്ള സർവീസിൽ ശരാശരി 1,80,000 രൂപയാണ് ടിക്കറ്റ് കളക്ഷൻ. ഈ കാലയളവിൽ വന്ദേ ഭാരത് എക്സ്പ്രസിൽ യാത്ര ചെയ്തത് 27,000 പേർ. 31,412 ബുക്കിംഗാണ് ഉണ്ടായത്. നിരക്ക് കൂടുതലാണെങ്കിലും കൂടുതൽ യാത്രക്കാരും തിരഞ്ഞത് എക്സിക്യൂട്ടീവ് സീറ്റുകൾ. May 14 മുഴുവൻ ടിക്കറ്റുകളും ഇതിനകം വിറ്റുപോയി. വന്ദേ ഭാരത് എക്സ്പ്രസിന് പ്രതീക്ഷിച്ച വേഗമില്ലെന്നും മറ്റു ട്രെയിനുകൾ വന്ദേ ഭാരതിനായി പിടിച്ചിടുന്നുമെന്നുള്ള ആക്ഷേപങ്ങൾ ഉയരുന്നുണ്ട്. എന്നാൽ വന്ദേ ഭാരത് സമയക്രമം പാലിക്കുന്നുവെന്നും മറ്റു ട്രെയിനുകൾ വൈകാൻ കാരണം വന്ദേ ഭാരത് അല്ലെന്നും റെയിൽവേ മറുപടി നൽകിയിരുന്നു. വന്ദേ ഭാരത് സമയക്രമം പരിഷ്കരിക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കെയാണ് വന്ദേ ഭാരത് ഹിറ്റ് എന്ന് സൂചിപ്പിക്കുന്ന ടിക്കറ്റ് കളക്ഷൻ നിരക്കുകൾ പുറത്തുവരുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.